ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഹോണസ് മലയോറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് റോയൽ എൻഫീൽഡിന്റെ ഹിമാലയൻ മോഡലാണുള്ളത്. അപ്പൊ നമുക്ക് വണ്ടി വടേ നല്ലൊരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് ഹിമാലയൻ. അപ്പോൾ ഹിമാലയനെ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് 2021 മോഡലാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു ചേഞ്ചസ് റോയൽ എൻഫീൽഡ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിലൊന്നും ചേഞ്ചസ് ഇല്ല. 5-6 മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വണ്ടി കമ്പനി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ റേറ്റും ഒരു ഇത്തിരി കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വണ്ടീനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. അതുകൂടാതെ വേറെ കോമ്പറ്റീഷൻ നമുക്ക് വേറെ വണ്ടി വരുന്നത് ഇമ്പൾസ് അഡ്വഞ്ചർ 390, അതുകൂടാതെ BMW 310G, അതൊക്കെയാണ് വേറെ വേരിയൻറ്റിൽ വരുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ്, ഏറ്റവും കൂടുതൽ വണ്ടി ഇറങ്ങുന്നതും റോയൽ എൻഫീൽഡ് ഹിമാലയനാണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നറിയാം. 2016 ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നല്ലൊരു ഡിമാൻഡാണ് ഈ വണ്ടിക്കുള്ളത്. നല്ല രീതിയിൽ വണ്ടി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കത്തി പോവുകയാണ് വണ്ടി. ഓഫ് റോഡ് ഇരിക്കാൻ പക്ക സൂപ്പർ വണ്ടിയാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. റോഡിലാണെങ്കിലും വണ്ടി മരണ മാസമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ 2021 ഹിമാലയത്തിൻ്റെ റേറ്റ് വരുന്നത് 270. നിങ്ങൾ 5000 രൂപയും കൂടെ എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-year എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കൂടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ പക്കയാണ് വണ്ടിയുടെ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നെഗറ്റീവ്സ് ഇല്ലാതിരിക്കുമല്ലോ ഒരിക്കലും ഹിമാലയത്തിന്. കഴിഞ്ഞ വണ്ടിക്കാണെങ്കിലും അത്യാവശ്യം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ വണ്ടിക്കാണെങ്കിലും നമുക്ക് കുറച്ച് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലാണ്. വണ്ടി കുറച്ച് നാൾക്ക് ശേഷം മെയിൻ്റനൻസ് ചാർജ് കുറച്ച് കൂടുതലാണ്. അതാണ് വണ്ടിയുടെ മെയിൻ പ്രോബ്ലം. പിന്നെ ഈ വണ്ടിക്ക് വന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സെൽഫ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടതിന് ശേഷം നമുക്ക് സെൽഫ് എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ചില സമയത്തൊന്നും സെൽഫ് കാര്യമായിട്ട് വർക്കാകുന്നില്ല. അങ്ങനെ വേറെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് അറിയിക്കുക. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതാണ്. പിന്നെ ചെയിൻ സോക്കറ്റ് നിങ്ങൾ നോക്കണതാണ്. ആ ഒരു 5000 കിലോമീറ്റർ വെച്ച് ലൂബ് അടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഈ ടയറിന് മാക്സിമം ഒരു 5000-6000 കിലോമീറ്റർ ലൈഫുള്ളൂ. അതിനുശേഷം മാറ്റാനാണ്. കമ്പനി ടയർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അതൊട്ടും ലൈഫ് തരുന്നില്ല എന്ന് 4-5-6 കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും അത്ര പോരാ, ചെറിയൊരു ഇൻഡിക്കേറ്ററാണ്, അത്ര കൊള്ളത്തില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ബ്ലാക്ക് ആയിട്ടായിരുന്നു. എൻജിൻ്റെ അവിടെ എല്ലാം നല്ല കവറിങ് ആയിട്ട് വരുന്നുണ്ട്. ഫുൾ സെറ്റിലാണ് വണ്ടി വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വണ്ടിയുള്ളത്. നല്ല വലിപ്പം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് വണ്ടിക്ക്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നോർമൽ ലൈറ്റാണ്. LED അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണല്ലോ ഇൻഡിക്കേറ്റർ ഒന്നും അത്ര പോരാ. പിന്നെ വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട്. കാരണം ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടാണ് ക്ലച്ചും ഗിയറും കുറച്ച് ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. അത്ര സിമ്പിളായിട്ടൊന്നുമല്ല. പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ തന്നെയാണ് വണ്ടി സൂപ്പർ. അതായത് മെയിൻ സാധാരണ റോട്ടിൽ ഓടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കംഫേർട്ട് കിട്ടുന്നത് നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോഴാണ്. വണ്ടിക്ക് കൂടുതൽ കംഫേർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നത്. നല്ല ഹാൻഡ്ലിങ് എല്ലാം ഉണ്ട്. പൊസിഷനൊക്കെ പക്കയാണ്. ഉണ്ട്. ഞാൻ വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. കാലൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 6.0 അല്ലടാ 5.0 അത്രയില്ല എനിക്ക്. ആ ഒരു 5.5 ഉണ്ട് ഞാൻ. എന്നാൽ എനിക്ക് കാലൊക്കെ മര്യാദയ്ക്ക് വെച്ച് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഹാൻഡ്ലിങ് പക്കയാണ്. നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഇരുന്ന് കംഫോർട്ടായിട്ട് ഇരുന്ന് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ വണ്ടിയുടെ ചേഞ്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ വന്നിരിക്കുന്ന ഈ ഫ്രെയിം കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. ടാങ്കിൽ വന്നിരിക്കുന്ന ഫ്രെയിം കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട്. പഴയതിൻ്റെ അത്രയും വലിയ വലിപ്പമില്ല. പിന്നെ വൈസർ ആണെങ്കിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വൈസർ കുറച്ചും കൂടി മോഡേണായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിൻഡ് കുറച്ച് അധികമായിട്ട് അടിക്കുന്നുണ്ട്. കാറ്റൊക്കെ ഓവർ കുറച്ച് സ്പീഡാകുമ്പോഴേക്കും കുറച്ച് കാറ്റ് അധികമായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റിൽ ഒരു ലെയറും കൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് സീറ്റിൽ. അത് കുറച്ച് നല്ല രീതിയിൽ പഴയ വണ്ടീനെക്കാട്ടും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിലിംഗ് പൊസിഷനൊക്കെ പക്കയാണ് കേട്ടോ. അത് നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. നല്ല രീതിയിൽ ഹാൻഡിലിംഗ് പൊസിഷനൊക്കെ ഉണ്ട്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. പിന്നെ പുറകിലെ ലഗേജ് റാക്ക് അത് മെറ്റൽ വെച്ചാണ്. 7 kg ആണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് അഡീഷണലായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ്.
ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ എക്സ്ട്രാ ഫിറ്റ് വേറെ ലഗേജ് ഒക്കെ ആധികമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ ബാഡ്ജിങ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പഴയ വണ്ടിയെക്കാട്ടും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആണ്. പഴയ വണ്ടിക്ക് ഒരു ബാഡ്ജിങ് ഇങ്ങനെയല്ലായിരുന്നു. ഇത് ഡിഫറെൻ്റ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റിക്കറിലാണ് വന്നിരിക്കുന്നത് ബാഡ്ജിങ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ കൺസോളിലാണ് വേറെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ മീറ്ററിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡോ മീറ്റർ കാണാം, അതിൻ്റെ ഒപ്പം നമുക്ക് ടാക്കോ മീറ്റർ കാണാം, കോമ്പസ് കാണാം, ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കാണാം. ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അത്ര കാര്യക്ഷമമായിട്ട് വർക്കാവുന്നില്ല, അത് ഇടയ്ക്ക് ചതി വീഴാൻ സാധ്യതയുണ്ട്. ഫ്യൂവൽ മീറ്റർ അത്ര കാര്യക്ഷമമല്ല എന്ന് പറയാം. അതിൻ്റെ അവിടെ തന്നെ നമുക്ക് സ്പീഡോ മീറ്ററിൻ്റെ താഴെയായിട്ട് ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ടൈം, ഗിയർ അപ്ഡേഷൻ നമുക്ക് കാണാൻ പറ്റും. രണ്ട് ട്രിപ്പ് അവൈലബിൾ ആണ്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്കാനർ ഉണ്ട് ഇതിനകത്ത്. ടെമ്പറേച്ചർ കാണാൻ സാധിക്കും, ടോട്ടൽ കിലോമീറ്റർ എത്ര ഓടിയാൻ സാധിക്കും കാണുന്നുണ്ട് ഇതിനകത്ത്. അതുകൂടാതെ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ്സ്, പിന്നെ ന്യൂട്രൽ ബാറ്ററിയുടെ എ ബി എസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എ ബി എസ് ഭയങ്കര ടഫാണ്. നമുക്ക് ഓഫ് ചെയ്യണമെങ്കിലൊക്കെ, ഓഫ് റോഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എ ബി എസ് ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ച് ഡാർക്കാണ്, നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്ലസ് നല്ല രീതിയിൽ അമർത്തി പിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് വരുന്ന നാവിഗേഷനാണ്. നാവിഗേഷൻ്റെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്, അതാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വലിപ്പം കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയാണ് വരുന്നത്, ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല. പിന്നെ നമ്മൾ സ്വിച്ചിങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, എൻജിൻ കിൽ സ്വിച്ച് ഇവിടെ ഉണ്ട്, അസാഡിൻ്റെ സ്വിച്ച് ഉണ്ട്, പവർ ഓൺ സ്വിച്ച് ഉണ്ട്, പിന്നെ ബ്രൈറ്റ് ആൻഡ് ഡിം ഉണ്ട്, പാസ് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോണ്ട ലൈറ്റ് ഉണ്ട്, ഹോണ്ട സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ പഴയ രീതിയിനെ പണ്ടത്തെ വണ്ടീനെ അപേക്ഷിച്ച് മിററിലൊക്കെ കുറച്ചും കൂടി വൈബ്രേഷൻ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ആ സാറ്റേ, അപ്പോൾ ഇതാണ് ഗായ്സ് വണ്ടി. സെൽഫ് ചില സമയത്ത് എടുക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ചില സമയങ്ങളിൽ എടുക്കുന്നില്ല. പഴയ ഹിമാലയത്തിന് ഇതേ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പം പുതിയതിന് ഇതേപോലെ തന്നെ കംപ്ലൈൻ്റ് ഉണ്ട്, ചില സമയത്ത് സെൽഫ് എടുക്കാതെ വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാം നമുക്ക്. ഓണമില്ല, ഇതാണ് ഗായ്സ്. എ ബി എസ് ഓൺ ആക്കണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വേണ്ട രീതി ചെയ്താണോ? ഓണാക്കാനാണെങ്കിലും ഓഫ് ആക്കാനാണെങ്കിലും ഫുൾ സ്പീഡാണ് ബ്രോ. സ്റ്റാർട്ടാക്കിയാലും ഓണാവുള്ളൂ. അത് നമ്മൾ ന്യൂട്രൊക്കെ ഇട്ട് എ ബി എസ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫ് റോഡിലേക്ക് ഇറക്കി നോക്കാം വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ഓടിക്കുന്നതിനെക്കാട്ടും നല്ല കൂളായിട്ട് നമുക്ക് ഓഫ് റോഡിൽ നല്ല കംഫോർട്ടായിട്ട് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓഫ് റോഡ് വണ്ടി തന്നെയാണ്, അല്ലാതെ നമുക്കൊരു സിറ്റി ഡ്രൈവിന് വേണ്ടി പറ്റിയൊരു വണ്ടിയായിട്ട് നമുക്കൊരിക്കലും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഓഫ് റോഡിന് വേണ്ടി തന്നെ ബെസ്റ്റ് ആണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൂടാതെ വണ്ടിയുടെ കൂടുതലായിട്ട് നമ്മൾ ഓഫ് റോഡിൽ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൾസ് ന്യൂട്രൽ നമുക്ക് വീഴുന്നൊന്നുമില്ല. നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഫസ്റ്റിലും സെക്കൻഡിലേക്ക് നല്ല ഡയറക്റ്റായിട്ട് വീഴുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ന്യൂട്രലിലേക്കൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ സസ്പെൻഷൻ ആണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സസ്പെൻഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ കംഫോർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ എണീറ്റിൽ നിന്ന് ഓടിക്കുകയാണെങ്കിൽ നല്ല കംഫോർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പറയുകയാണെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ പറയാനുണ്ട്. ബ്രേക്കിങ് നല്ല മാറ്റം വന്നിട്ടുണ്ട്, എന്തായാലും ബ്രേക്കിങ് നല്ല കാര്യക്ഷമമായി കൂടിയിട്ടുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വണ്ടിയുടെ എൻജിൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓഫ് റോഡറിന് വേണ്ടി തന്നെയാണ്. ഓഫ് റോഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടി, റോട്ടിൽ ഇറക്കുന്നതിനെക്കാട്ടും നന്നായിട്ട്. അതുകൂടാതെ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് ചൂട് കാലിലേക്ക് ഫുഡിലേക്ക് വരുന്നുണ്ട്.
ഞങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ തെറിച്ചിട്ട് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഹീറ്റാകുന്നുണ്ട്. അതുകൂടെ തന്നെ ഗിയർ ബോക്സ് കുറച്ച് ടൈറ്റാണ്, കുഴപ്പമില്ല. കാരണം ഓഫ് റോഡർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഗിയർ കുറച്ച് ടൈറ്റാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹാൻഡിലെ വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല കൂളായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് ഒരു 192 kg വെയിറ്റ് വരുന്നുണ്ട്. എന്നാൽ ഓഫ് റോഡിൽ ഓടിക്കുമ്പോൾ, റോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു വലിയൊരു വണ്ടിയുടെ ഫീലോ ഒന്നും കാര്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ വണ്ടി ഒന്ന് ഓഫ് റോഡ് ചെയ്യുമ്പോൾ മറിയുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പൊക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വണ്ടിക്ക് ഇത്ര ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന്. അല്ലാതെ റോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ ഓഫ് റോഡിലോ വണ്ടിക്ക് ഒരു വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല പൊസിഷനിലിരുന്ന് നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വണ്ടി ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് 411 cc ആണ് വണ്ടിയുടെ എൻജിൻ സി സി വരുന്നത്. 24.5 BHP ആണ് വണ്ടിക്ക് വരുന്നത്. അതുകൂടാതെ 6500 RPM ആണ് മാക്സിമം പവർ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 5 5-speed ഗിയർ ബോക്സ് ആണ് വണ്ടിക്കുള്ളത്. 130 km വരെ മാക്സിമം സ്പീഡ് വണ്ടിക്ക് എടുക്കാം. പക്ഷേ ഒരു 100 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ വണ്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കാർബണേറ്റർ ഫ്യൂയൽ സിസ്റ്റമാണ് ഇനി യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 90-90-21 ആണ് ഇതിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്. അതുകൂടാതെ ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ 120-90-17 inch ആണ് ഇതിൻ്റെ റിയർ ടയർ വരുന്നത്. അതിന് യൂസ് ചെയ്തേക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ മോണോഷോക്ക് സസ്പെൻഷനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 220 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. സീറ്റ് ഹൈറ്റ് 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. വീൽ വെയ്സ് വരുന്നത് 1465 ആണ്. 2-channel ABS ആണ് വണ്ടിക്ക് വരുന്നത്. ഗൈസ്, നമുക്ക് വണ്ടി എന്തെങ്കിലും റോട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വണ്ടിയുടെ പൊസിഷൻ അത് പക്കയാണ് കേട്ടോ. പൊസിഷൻ നന്നായിട്ടിരുന്ന് വണ്ടി നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സുഖമായിട്ട് വണ്ടി ഇരുന്ന് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് റോഡിൽ ഉപയോഗിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത്. റോഡിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഓഫ് റോഡിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു 192 kg വെയിറ്റ് ഉള്ളൊരു വണ്ടിയൊന്നും നമുക്ക് തോന്നുന്നില്ല. റോഡിലും ഓഫ് റോഡിലും യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ട് തന്നെ വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു റേസർ വണ്ടിയല്ല, നമുക്ക് റേസർ ട്രാക്കിലോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ വണ്ടി അങ്ങനെ അലച്ചും തല്ലിയൊന്നും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ന്യായമായിട്ട് സ്പീഡിൽ ഒരു 100-80 ആ റേഞ്ചിലൊക്കെയാണ് നല്ല കംഫർട്ടായിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. എനിവേ, ABS നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കാര്യക്ഷമമായിട്ട് ABS വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സസ്പെൻഷനും നല്ല കൂളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ നല്ല സൂപ്പറാണ്, അത് ഓഫ് റോഡിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കോർണറിങ് നമുക്ക് വലിയ കാര്യമായ രീതിയിലൊന്നും സാധിക്കുകയില്ല. ഒരു 40 degrees അത്രയൊക്കെ നമുക്ക് മാക്സിമം കോർണറിങ് ഹിമാലയത്തിന് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂട്ടിലൊന്നും കോർണർ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത് സ്പോർട്സ് ബൈക്കല്ല. അതുകൊണ്ട് തന്നെ ഇത് കോർണറിങ്ങിന് അത്ര നല്ല വണ്ടിയല്ല. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്യുക. എന്തായാലും ഒരു 30 മുകളിലേക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. എന്തായാലും ഒരു 30 മുകളിലേക്ക് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ആ ഹിമ ഓഫ് റോഡും എല്ലാം മിക്സായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും 30 അതിൻ്റെ അഭവം കിട്ടുന്ന ഉണ്ടാകുമായിരിക്കും. അതുകൂടാതെ തന്നെ വണ്ടിക്ക് സർവീസ് വരുന്നത് 500 km ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. സെക്കൻഡ് വരുന്നത് 5000 ആണ്. തേർഡ് വരുന്നത് 10000 ആണ്. അതുകൂടാതെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നെഗറ്റീവ് ഉണ്ട് ഹിമാലയത്തിന്. ആ നെഗറ്റീവ് ഞാൻ പറയുന്നത്, കറക്റ്റായിട്ട് ചെയിനിന് ലൂബ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇല്ല, ചെയിൻ ലൂസ് ആകാൻ സാധ്യതയുണ്ട്. ഒരു 500 km ഇടവിട്ട് നമ്മൾ ചെയിന് ലൂബ് അടിച്ചു കൊടുക്കേണ്ട ഉണ്ട്. അതുകൂടാതെ ടയറിന് വലിയ കാലമൊന്നുമില്ല. ടയർ മാക്സിമം ഒരു 5000-6000 അത്ര ഉള്ളൂ ബാക്ക് ടയർ, അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൂടാതെ എഞ്ചിനിൽ നിന്ന് നല്ലൊരു ഹീറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 10-20 minutes നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹീറ്റിംഗ് എഞ്ചിനിൽ നിന്ന് വരുന്നുണ്ട്.
അതുകൂടെ തന്നെ ഹാൻഡിലേക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ വൈബ്രേഷൻ ഒക്കെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 100 മേളിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിവേ ഹിമാലയത്തിന് ഫ്യൂൽ മീറ്ററിൽ ആരും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരിക്കലും കറക്റ്റല്ല, എനിക്കിതുവരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ABS ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ABS ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല അമർത്തി പിടിച്ചാൽ മാത്രമേ ABS നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടെ തന്നെ സെൽഫ് എടുക്കുന്നത് സെൽഫ് ചില സമയങ്ങളിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, നിർത്തിയതിന് ശേഷം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാനൊരു കുറച്ച് കാണിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ സെൽഫ് ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് വരുന്നില്ല. എനിവേ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം ഹിമാലയത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഇടിക്കുക, ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ഇടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എനിവേ താങ്ക് യു ഗൈസ്.